നടി ലിയോണ ലിഷോയ് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയത് വ്യത്യസ്ത പ്രമേയങ്ങളുമായി എത്തിയ പല മലയാള ചലച്ചിത്രങ്ങളുടെയും ഭാഗമായതുകൊണ്ടാണ്. നോർത്ത് 24 കാദം, ആൻ മരിയ കലിപ്പിലാണ്, മായാനദി, ഇഷ്ക്, അതിരൻ, അന്വേഷണം തുടങ്ങിയ സിനിമകൾ അത്തരത്തിലുള്ളവയായിരുന്നു. മോഡലിംഗ് രംഗത്ത് നിന്നും അഭിനയ രംഗത്തേക്കെത്തിയ ലിയോണയുടെ അച്ഛനും സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖ നടനാണ്. തന്റെ പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളും മറ്റു കുടുംബ വിശേഷങ്ങളുമായി ലിയോണ ചേരുന്നു കെയ്റോ സ്റ്റോക്കിൽ. ഹലോ ലിയോണ. ഹായ്. കെയ്റോ സ്റ്റോക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. സാധാരണ ഒരു സിനിമാ നടിയെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ സിനിമയിലേക്ക് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. ഇന്ന് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ അറിഞ്ഞ ഒരു ന്യൂസിൽ നിന്ന് തുടങ്ങാന്ന് വിചാരിക്കുന്നു. കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അയ്യോ, അത് കഥ എഴുതാൻ പറ്റുന്നു തോന്നുന്നുണ്ട് അതിനെ കുറിച്ച്. ഭയങ്കര എനിക്കും അമ്മയ്ക്കും കോവിഡ് പ്ലസ് ഡെങ്കു ആയിരുന്നു. ആദ്യം ഡെങ്കു ആണ് വന്നത്, പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ്, അതിന്റെ തലേദിവസം വരെ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് നെഗറ്റീവ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡും പോസിറ്റീവ്. അങ്ങനെയാണ്. അപ്പോ രണ്ടുപേരും കൂടി മറ്റേ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുന്നു. ഒരേ റൂമിലായിരുന്നു മാത്രം. പക്ഷെ അത് മാത്രമാണ് ഒരു ഗുണം ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മള് മനുഷ്യന്മാർക്ക് ഈ ടച്ച് എന്നൊക്കെ പറയണത് എത്ര ഭയങ്കര കാര്യമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് അപ്പൊ തോന്നി. എന്നുവെച്ചാ അത് അതിന്റെ തലേ ദിവസം വരെ, കോവിഡ് എന്ന് പറയുന്നതിന് തലേ ദിവസം വരെ അച്ഛനുണ്ടായിരുന്നു നോക്കാൻ. അതായത് എന്നെയും അമ്മേനും രണ്ടുപേരും കെടുപ്പായപ്പോ തല ഒഴിഞ്ഞു തരാനും വെള്ളം എടുത്തു തരാനും ഒക്കെ അച്ഛനുണ്ടായിരുന്നു. പെട്ടെന്നൊരു അടുത്ത ദിവസം തൊട്ടിട്ട് ഇനിയിപ്പോ എല്ലാം തന്നെ ചെയ്യണം, ആരും വരില്ല അടുത്തേക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥ. അത് ഭയങ്കരമായിരുന്നു. പിന്നെ ഭയങ്കര കുടിസ് റൂമും, റൂമിന്ന് തുറന്നു കഴിഞ്ഞാൽ മരങ്ങളൊന്നുമില്ല, ആംബുലൻസ് മാത്രം കാണാൻ പറ്റുള്ളൂ. ആ അപ്പൊ അങ്ങനത്തെ ഒക്കെ. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാത്തിലും ആരും ഇല്ലാത്തൊരു തോന്നൽ. ഇപ്പൊ അമ്മ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അമ്മേനെ നോക്കാനേ പറ്റുള്ളൂ. ഞാൻ ട്രിപ്പ് കയറ്റിട്ട് ഞാൻ ഇവിടെ കിടക്കായിരിക്കും. അപ്പൊ അമ്മയ്ക്ക് തലവേദന എടുത്താലും എനിക്ക് പോയി ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ അടുത്തിരിക്കാൻ പറ്റില്ല. ചില സമയത്ത് ട്രിപ്പ് പൂർണ്ണ സമയം കാത്തുനിന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോയിരിക്കും. അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഒരു അതിഥി പോലെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വേറൊരാളും കൂടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, കാവൽക്കാരൻ. ആളെയൊക്കെ ഒരുപാട് മിസ്സായി കാണും അല്ലേ? എങ്ങനെ വിളിക്കുന്നത്? പേരെന്താ? ബാപ്പു. പെറ്റ്? പാപ്പും. പാപ്പും ഈ ഓൾമോസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ആണ്. ഇപ്പൊ ഇങ്ങനെ നമുക്ക് വയ്യാണ്ട് കിടന്നപ്പോഴും അവന് നമ്മുടെ കൂടെ വന്നിട്ട് അങ്ങനെ കിടന്നു. ഒരു അലമ്പുമില്ല അവന്. ഇടയ്ക്ക് കുറച്ച് ജീവൻ വരുമ്പോ എന്നിട്ട് അവന് ഭക്ഷണം കൊടുക്കും, പിന്നെ വന്നിട്ട് വീണ്ടും കിടക്കും. അപ്പൊ അവനും വീണ്ടും വന്ന് കിടക്കും. അങ്ങനെയായിരുന്നു. ഡെങ്കും ഈ നമ്മുടെ കൊറോണ എല്ലാം കൂടെ വന്നതെന്ന് പറഞ്ഞ പോലെ ശരിക്കും ഒരു ഡാൻസറും ആക്ട്രസും എല്ലാം കൂടി ആയിരുന്നല്ലോ. ശരിക്കും ഈ രണ്ടും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഏത് ആ സെലക്ട് ചെയ്യും? ആക്ടർ തന്നെ. ഞാൻ മടിച്ചി ഡാൻസറാണ്. അല്ല, ചിലർ പറയുന്നൊക്കെ എനിക്ക് ഡാൻസ് അല്ല, എനിക്കിപ്പം ആക്ടിങ്ങിന് പോയാലും എനിക്ക്. ഞാൻ കൊറേ ആയി ഇപ്പൊ ഡാൻസ് കളിച്ചിട്ടന്നെ. അപ്പോ അതിന് എനിക്ക് അത് കാരണം ഒരു പാഷനറ്റ് ഡാൻസർ എന്ന് എന്നെ തന്നെ വിളിക്കാൻ ഒരിക്കലും പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഡാൻസ്, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഡാൻസ്. അപ്പോ പക്ഷെ എനിക്കൊരു ടാർഗറ്റ് വേണം. അപ്പൊ ഇന്ന ദിവസം എന്നെ സ്റ്റേജിൽ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രാക്ടീസ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്. അല്ലാതെ ഞാൻ എന്റെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഡാൻസ് ഒരിക്കലും എപ്പോഴും ബ്രേക്സ് വന്നിട്ടുണ്ട്. പഠിക്കുന്ന കാലത്തായാലും സിനിമ കയറിയ കാലത്തായാലും അതും കുറെ വർഷങ്ങൾ ബ്രേക്ക് വരും, പിന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെയായിരുന്നു ഡാൻസ് എപ്പോഴും. സിനിമയുടെ കാര്യത്തിൽ വന്നാലോ? സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ബ്രേക്ക് വന്നിട്ടില്ല. ശരിക്കും ആൻ മരിയ കലിപ്പിലാണ് ആ ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞപ്പം അവിടെ നിന്ന് പിന്നെ അതിനു മുമ്പും അതിന് ശേഷവും, ഈ കൊറോണയ്ക്ക് മുമ്പും ശേഷം എന്ന് പറഞ്ഞാൽ, അതിനുശേഷം ഒരു ശരിക്കും വേറൊരു ഗ്രാഫിലേക്ക് ഉയർന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ ശരിക്കും? അങ്ങനെ തന്നെയാ എനിക്കും തോന്നിയിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സിനിമ എനിക്ക് പറ്റുന്ന പണിയെല്ലാം തോന്നുന്നുണ്ട്. എനിക്ക് സിഗ്നൽസ് ഒക്കെ വരുന്നു, നല്ല സിനിമ ഒന്നും വരുന്നില്ലല്ലോ, അപ്പൊ ചിലപ്പോ ഇത് നമുക്ക് പറ്റുന്ന ഒരു ഫീൽഡ് ആയിരിക്കും. നർത്തകിയാണ്, അഭിനയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ച രംഗങ്ങളിലൊക്കെ അഭിനയിച്ചു പോയിട്ടുള്ള ഒരാളാണ്.
പിന്നെ എന്തുകൊണ്ട് സിനിമ സ്വന്തം ഫീൽഡ് അല്ലാന്ന് തോന്നുന്ന കാര്യമാണ്? ആ സമയത്ത് അങ്ങനെ ആൻമരിക്ക് മുമ്പ് പ്രത്യേകിച്ച് എനിക്ക് ഒന്നാമത് ഭയങ്കര പേടിയായിരുന്നു അഭിനയിക്കാൻ. അപ്പോ അഭിനയിച്ച് നല്ല ഓപ്പർച്യൂണിറ്റി, അപ്പൊ ജവാന ഫെള്ളിമല പറയുമ്പോ എനിക്ക് ഇന്നാണ് ജവാന ഫെള്ളിമല എന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ ഞാൻ എത്രത്തോളം സീരിയസ് ആയിട്ട് അതിനെ കണ്ടേനെ, അല്ലെങ്കിൽ പേടി മാറ്റി വെച്ചിട്ട് അഭിനയിക്കാൻ ഞാൻ നോക്കിയേനെ. പക്ഷെ അന്ന് ഓവർ പവർ ചെയ്തിരുന്നത് പേടി തന്നെയായിരുന്നു. അപ്പൊ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു, എനിക്ക് എന്താന്ന് മനസ്സിലാവണില്ല, ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നു, ചമ്മല്, അതൊക്കെ ആയിരുന്നു കൂടുതല്. അപ്പോ ഞാൻ കുറെ വർഷങ്ങൾ എടുത്തു ഈ ഹോൾ പ്രോസസ്, ഈ സിനിമ ഉണ്ടാകുന്ന ഒരു ഹോൾ പ്രോസസ്സ് മനസ്സിലാക്കാനും അതിനെ കുറച്ചും കൂടിയും പ്രൊഫഷണലായിട്ട് കാണാനും എന്നെ തന്നെ മോൾഡ് ചെയ്തെടുക്കാനും. ആസ് ആൻ ആക്ടർ ഞാൻ കുറച്ചുകൂടി പക്വതയുള്ള ഒരു ആക്ടർ ആയി മാറിയത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നു മുതൽ എനിക്ക് ആൻമരി ചെയ്യുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. പക്ഷെ ആൻമരി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയ, ഓ അപ്പൊ ഇതും കുഴപ്പമില്ല അല്ലേ, ആരും മോശം പറഞ്ഞില്ല. അതാണ് എന്റെ ഒരു, ആരും മോശം പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര ഡെസ്പായി പോയത്. പക്ഷെ ആരും മോശം പറഞ്ഞില്ല, അപ്പൊ അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നല് ചെറുതായിട്ട് വന്നത്. അപ്പോ ആസ് ഇൻ വെൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലാവണത്. അപ്പൊ എല്ലാം ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ട് തന്നെ തോന്നാ. ഇന്ന ഒരു പ്രത്യേകിച്ച് ഒരു ഇന്ന സിനിമ കൊണ്ട് ഞാൻ മാറി എന്ന് ഞാൻ പറയില്ല, ഓരോ സിനിമകളും പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കണ്ണാടിയിലൊക്കെ നോക്കാറുള്ള ആളാണല്ലോ, അപ്പൊ ആ മുഖം, ഈ മുഖം കാണുമ്പോഴത്തേക്ക് കാസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ പോലീസുകാരെ പെട്ടെന്ന് ഓർമ്മ വരാറുണ്ടെന്ന് തോന്നുന്നു. അതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം പോലീസ് റോളുകളൊക്കെ വളരെ തന്മയത്വത്തോടുകൂടി. അത് എങ്ങനെ അങ്ങനെ ഒരു ഇതിലേക്ക് വന്ന അവരെല്ലാം ഇല്ല, ഒന്നും നടത്തിയിട്ടില്ല. ആൻമരി ചെയ്യുമ്പോ എന്റെ അടുത്ത് മിത്തും ചേട്ടൻ പറഞ്ഞു, അയ്യോ നീ കൊച്ചാണല്ലോ എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് എന്നെ പിടിച്ച അമ്മയാക്കിയത്. അപ്പോ അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ ഡബ്ബിങ് വന്നപ്പോ എന്റെ ശബ്ദം കുട്ടികളെ പോലത്തെ ശബ്ദമാണ്, ആ ക്യാരക്ടറിന് ആ ശബ്ദം തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഡബ്ബിങ് തീരെ പറ്റില്ലായിരുന്നു, ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡബ് ചെയ്യാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു എനിക്ക് ഈ സീരിയസ് ക്യാരക്ടേഴ്സ് വന്നെ. പിന്നെ മായാനദിയിലാണ് എന്റെ സ്വന്തം ശബ്ദം, അതില് പിന്നെ ഇങ്ങനെ വന്നതാണ് ഇഷ്ക് കഴിഞ്ഞിട്ടാണ് അന്വേഷണം വന്നത്. ഇഷ്കിലും എന്റെ ശബ്ദമായിരുന്നു. അന്വേഷണം വന്നപ്പോ അന്വേഷണം പെട്ടെന്ന് വന്നതാണ്, അവരെന്താലോചിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പെട്ടെന്ന് വന്നൊരു സിനിമയായിരുന്നു. പക്ഷെ അതിലും ഡയറക്ടർ പറഞ്ഞു നീ തന്നെ ഡബ് ചെയ്താ മതി, അന്വേഷണത്തിന്റെ പറഞ്ഞപ്പോഴേ. അന്വേഷണത്തിലെ റോളിൽ ഒരു പ്രത്യേകതയുണ്ട്, സാധാരണ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിരുന്നു അതിന്റെ അകത്തെ പോലീസ് ഓഫീസർ. പ്രെഗ്നന്റ് ആണ്. അത് കാരണമാണ് എനിക്ക് കുറച്ച് ചേർന്നത് ആ ക്യാരക്ടർ ചെയ്യാനും. ഇങ്ങനെ മറ്റേ ഭയങ്കര ബോൾഡായിട്ടുള്ള വാണി വിശ്വനാഥ് ചേച്ചിയൊക്കെ ചെയ്ത പോലത്തെ ക്യാരക്ടേഴ്സ് അല്ലാണ്ട് അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പിടിച്ച ചിലപ്പോ നിൽക്കും. എന്റെ ഒരു ഫിസിക്കാലിറ്റി വെച്ചിട്ട് അത് ചിലപ്പോ കോമഡി ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് മോർ ഓഫ് ലുക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളും പോലീസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ആവാം എന്നുള്ളൊരു പെർസെപ്ഷൻ ഓഡിയൻസിന് കൊടുത്തു തോന്നുന്നു. അപ്പൊ അതന്നെയാണ് എനിക്ക് തോന്നുന്നു സക്സസ് ആയിട്ടുള്ള ഒരുപാട് ഐ പി എസ് ഓഫീസേഴ്സ് ഒക്കെ വന്ന ഒരു സിനിമയും അങ്ങനെ ഉണ്ടല്ലോ, ആൾക്കാർക്ക് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാനും പറ്റി പെട്ടെന്ന്. അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നി അത് ഇങ്ങനെ ഒരു ഐ പി എസ് ഓഫീസറിന്റെ പിക്ചർ അല്ലായിരുന്നു, അങ്ങനെ കിട്ടിയിട്ടില്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകൂ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ആ സമയത്തില്ല. ഇപ്പൊ സിനിമ കഴിഞ്ഞ് ഡബ്ബിങ് കണ്ടതിന് ശേഷം ജയേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ എനിക്കൊരു സിനിമ റിലീസായതിനു ശേഷമാണ്, അപ്പൊ ജയേട്ടൻ തന്നെ പറയണ്ടായിരുന്നു എനിക്ക് ആദ്യം ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു ഈ ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ശബ്ദം ഈ ഡബ്ബിങ് മാറ്റണോ, വേറെ കുറച്ചും കൂടിയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോയിസ് വെക്കണോ, അങ്ങനത്തെ ഒക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പറഞ്ഞു കണ്ടപ്പോഴാണ് എനിക്ക് സംതൃപ്തി, കണ്ടപ്പോ ഇതായിരുന്നു കറക്റ്റ്, ഇത് മാറ്റാണ്ടിരുന്നത് നന്നായി എന്നുള്ളൊരു ഇത് ജയേട്ടൻ പറഞ്ഞിരുന്നു. സോ ഇതൊക്കെ എല്ലാവരും അറ്റ് ദി എൻഡ് റിസൾട്ട് വരുമ്പോ എവരിവൺസ് ഹാപ്പി. സോ അത് കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സിനിമ എന്ന് പറയുന്നതാണ് ആഗ്രഹം, പാഷൻ എന്നൊക്കെ പറഞ്ഞു, അതിൽ ഇനിയും എന്താണ് കാണുന്നത്? സ്വപ്നം കാണുന്നത് സിനിമ ഒരിക്കലും എന്റെ ലൈഫിൽ നിന്ന് പോവരുതെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഒരു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഡാൻസിന് തരുന്ന വലിയ വലിയ ബ്രേക്കുകൾ, അങ്ങനത്തെ ഒരു ബ്രേക്ക് എനിക്ക് വേണം എന്നില്ല. പക്ഷെ എനിക്ക് കുറെ സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹമില്ല. എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ചെയ്ത് ഒരു നല്ല ആക്ടർ
ആണ് ഈ കുട്ടി എന്നുള്ളൊരു ഇപ്പൊ സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മളൊരു ആക്ടറോ ആക്ട്രസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില റോളുകൾ കാണുമ്പോൾ തോന്നും ആ റോൾ എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ പുളിച്ചേനെ അങ്ങനെ തോന്നിയിട്ടുള്ള റോൾ വല്ലതും ഉണ്ടോ? ഏ അങ്ങനെ തോന്നിയിട്ടില്ല. അതിപ്പോ അഡ്മിറേഷൻ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പല ആക്ടേഴ്സും കൊറേ നമ്മള് കണ്ടു വളർന്ന കൊറേ സിനിമകൾ, ഏർലി 80s അല്ലെങ്കിൽ 90s സിനിമകൾ, ഉർവശി ചേച്ചി, രേവതി ചേച്ചി, അങ്ങനത്തെ പ്രതിഭകൾ ചെയ്ത കൊറേ സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ സിനിമകൾ വരുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സും ഇല്ല. അപ്പോ എസ്പെഷ്യലി വിമൻ ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബോൾഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിക്ക് പോവാ, അല്ലെങ്കിൽ ഹീറോ ഓറിയന്റഡ് ആണെങ്കിൽ ഹീറോയിൻ ഒന്നും ഉണ്ടാവില്ല ചെയ്യാൻ, അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് വളരെ കുറവായിരിക്കും ചെയ്യാനുണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇൻ സിനിമ തന്നെയുണ്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ സിനിമകൾ കാണുമ്പോ ഇങ്ങനെ അങ്ങനെ ആലോചിക്കാറുണ്ട്. അല്ലാതെ ഇത് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് സാധാരണ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് അമ്മ. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുത്തിരിക്കുന്ന പ്രൊഫഷൻ ഒരു സിനിമയാണ്, സിനിമയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫാദറാണ്. ഓക്കെ, ഈ ശരിക്കും അഭിനയ ലോകത്ത് അല്ലെ അഭിനയ ജീവിതത്തില് ഇവർ രണ്ടുപേരിൽ ആരുടെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന ആരാണ്? ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു ടൈം വരെ എന്റെ അടുത്ത്, എന്താ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇനീഷ്യൽ ഒരു കാലഘട്ടം ആ പേടി അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉള്ള ഒരു കാലത്ത് മാത്രമാണ് അച്ഛൻ എൻ്റെ അടുത്ത് അങ്ങനെ അഡ്വൈസ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇമോഷൻസ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ പോയിരുന്ന് ആലോചിക്കുക, അങ്ങനെയൊക്കെ അങ്ങനത്തെ ടിപ്സും അഡ്വൈസസൊക്കെ ആ സമയത്തെ തന്നിട്ടുള്ളൂ. അതിനുശേഷം വെൻ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ഓൺ മൈ ട്രാക്ക്, ഞാൻ കുറച്ചും കൂടിയും ഓക്കെ എൻ്റെ ഓൺ ഡിസിഷൻ, എപ്പോഴും അച്ഛൻ ഇങ്ങനെ ഡിസിഷൻസ് എടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഏത് സിനിമ ചെയ്യണമെന്ന് നീ തീരുമാനിക്കുക അങ്ങനെ. അപ്പൊ ഇനീഷ്യലി മാത്രമാണ് അച്ഛൻ്റെ സംഭവങ്ങൾ, അച്ഛൻ്റെ അഡ്വൈസസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അമ്മ ഇസ് സ്റ്റിൽ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എന്താ പറയുക എൻ്റെ സിനിമാ ജേണി, ബിക്കോസ് അമ്മ എല്ലാ സെറ്റിലും വരും, ഫുൾ ദിവസം നിന്നില്ലെങ്കിലും ചിലപ്പോൾ കുറച്ച് ദിവസം നിന്നിട്ട് മേക്കപ്പ് ലുക്ക് കാര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് അമ്മ പിന്നെ പറയും ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് പോവും, അല്ലെങ്കിൽ ചില സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അമ്മ ഫുൾ ടൈം നിൽക്കും. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലും ഡയറക്ടർ നോക്കിയില്ലെങ്കിലും റൈറ്റർ നോക്കിയില്ലെങ്കിലും ക്യാമറാമാൻ നോക്കിയില്ലെങ്കിലും അമ്മ എല്ലാ കാര്യങ്ങളും നോക്കും, എല്ലാ ആംഗിളും, ഹെയർ സ്റ്റൈൽ തൊട്ടിട്ട് അഭിനയിച്ചിട്ട് കൈ വെച്ചത് തൊട്ടിട്ട് എല്ലാ നെയിൽ പോളിഷ് എന്താന്ന് വരെ അമ്മ ചിലപ്പോൾ നോക്കിയിട്ട് പറയും ഇതൊന്നും അത് ക്യാരക്ടറിന് ചേരുന്നില്ല അല്ലെങ്കിൽ മാറ്റണം, നീ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അമ്മ ഈ റോളുകളെല്ലാം തീരുമാനിക്കുമ്പോൾ തന്നെ അമ്മ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കൂ കൂടിയിരുന്നു? അതോ ആ ഒരു ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ഗൈഡൻസ്? സ്ക്രിപ്റ്റ് വായിക്കാനെങ്കിൽ മടിയാണെങ്കിൽ മാത്രമേ അമ്മ വായിച്ചിട്ടുള്ളൂ, അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മ ഇല്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് ഞാൻ വായിച്ചിട്ട് അമ്മയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അമ്മ ഇങ്ങനെ ഒരു കഥയുണ്ട്, അത് കേട്ടു നോക്കൂ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കഥ നറേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഈ അടുത്ത് ഞാൻ ഒരു കഥ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴും സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഇപ്പൊ മടിയില്ല, പക്ഷേ ഈ മടി എന്തൊക്കെ കാര്യത്തിലുണ്ട്? സാധാരണ പൊതുവെ എൻ്റെ അടുത്ത് വെറുതെ ഇരിക്കാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വെറുതെ ഇരിക്കാൻ മടിയില്ല. ഇല്ല മടി അങ്ങനെ ഒന്നുമില്ല, ഏത് സമയം പറഞ്ഞാലും റെഡി ആയിട്ടുള്ള എന്ത് ചെയ്യാം, സിനിമ അഭിനയം കാര്യത്തിന് ഒരു മടിയും വിചാരിക്കാറില്ല. ഇല്ല ഭക്ഷണത്തോടൊക്കെ? ഭക്ഷണത്തോടും വലിയ മടിയൊന്നുമില്ല, മടിയൊന്നുമില്ല. പക്ഷേ ഹെൽത്തിന്റെ അനുസരിച്ചിരിക്കും, വയ്യെങ്കിൽ കഴിക്കില്ല. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടപ്പോ സുംബ ഒക്കെ ആയിട്ട് കൊറേ ഫിറ്റ്നസ്, അതും ബ്രേക്ക്, അതും മടി പിടിച്ചതുകൊണ്ടാണ് സാഹചര്യം. കാരണം പോവാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. വീട്ടിലും ചെയ്യാലോ? അത് ചെയ്യാറില്ല. അല്ല ഇപ്പോ കൊറേ നാളായിട്ട് വയ്യ, അതായിരുന്നു. പിന്നെ അതൊക്കെ ഒന്നൊരു എല്ലാം മൊത്തത്തിൽ ഒരു മൊത്തത്തിൽ ഇപ്പൊ പാപ്പൻ്റെ കൂടെ കളിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കേ, ശരിക്കും അതല്ലാതെ ഒരു സിനിമ അല്ലാതെ ലൈഫിൽ ഒരു ഹോബി എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഹോബി സിനിമ കാണാ, സിനിമ കാണാ, അല്ലെങ്കിൽ പിന്നെ ഡ്രൈവിന് പോകാൻ ഇഷ്ടം, വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ
ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട്. ഇപ്പം ഫ്യൂച്ചർ പ്രൊജക്ടുകൾ എന്തെങ്കിലും ഇപ്പൊ നിൽക്കുന്നുണ്ടോ, ഡിസ്കഷനിൽ നിൽക്കുന്നതോ? ആ ഇപ്പൊ ഞാൻ ലാലേട്ടന്റെ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ജിത്തു സാറിന്റെ. ഓക്കെ, ജിത്തു ജോസഫ് സാറിന്റെ. അതിന്റെ ഡേറ്റ് ഗവൺമെന്റ് ഓർഡർ എന്തായിരുന്നു? പോലീസ് അല്ല, ഫോറൻ ചേഞ്ച് പോലീസ് അല്ല. ജിത്തു സാറിന്റെ ഒരു മൂവി ഞാൻ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് ഇയർ. പക്ഷെ അത് കൊറോണയുടെ ഫസ്റ്റ് ഇതിൽ വന്നപ്പോ ബ്രേക്ക് ആയ സിനിമയാണ്. അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല, അതിന്റെ ഷൂട്ട് മൊത്തം തീർന്നിട്ടില്ല. അതിൽ ഞാൻ പോലീസാണ്. ശരിക്കും നേരത്തെ പറഞ്ഞു കുറെ സിനിമകൾ ബ്രേക്ക് ആയി ബ്രേക്ക് ആയിരുന്നു. ബ്രേക്ക് ആയ സിനിമകളും ആണോ ഇപ്പം റിലീസ് ആയ സിനിമകളാണോ കൂടുതൽ? ഇപ്പോ റിലീസ് ആവാനുള്ള സിനിമകൾ തന്നെയാണ് കൂടുതൽ. 2019 ഡിസംബർ തൊട്ട് ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളുണ്ട് റിലീസ് ആവാൻ വേണ്ടിയിട്ട്. എന്റെ ലാസ്റ്റ് ഇറങ്ങിയ തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നതാണോ അതോ? ആ, തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഷൂട്ട് കഴിയാത്തത് കൊണ്ട് തിയേറ്റർ വേണോ OTT വേണോന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ എത്ര പ്രോജക്റ്റ് ഇപ്പോൾ നിൽപ്പുണ്ട്? അങ്ങനെ ഞാൻ എണ്ണിയിട്ടില്ല, നമുക്ക് എണ്ണാം. ഡിസംബറിൽ ഞാൻ ചെയ്തത് വരയെന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടായിരുന്നു. അത് നമ്മുടെ സിജു വിൽസന്റെ പടം. അത് അവര് തീരുമാനിച്ചിട്ടില്ല. തിയേറ്റർ റിലീസ് തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ വീണ്ടും ലോക്ക്ഡൌൺ ഇതൊക്കെ ആയപ്പോ പിന്നെ എനിക്ക് അറിയില്ല. പിന്നെ റാം ചെയ്തു ജിത്തു സാറിന്റെ ലാലേട്ടന്റെ പടം. അതിൽ അത് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, എന്റെ പോർഷൻസ് കഴിഞ്ഞു. പക്ഷെ എൻറ്റയർ സിനിമ എബ്രോഡ് ഷൂട്ടൊക്കെ ഉണ്ട്. അത് എബ്രോഡ് പോകാൻ പറ്റാത്തതുകൊണ്ട് അവര് ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുക. ജിന്നെന്ന് പറഞ്ഞ സിനിമ ചെയ്തു സിദ്ധാർത്ഥ് വരുന്നതിന്റെ, സൗബിന്റെ പടം. അതും ഇതേപോലെ OTT വേണോ. ആദ്യം ഇത് തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം സിദ്ധു കണ്ടപ്പോ സിദ്ധു പറഞ്ഞു ചിലപ്പോ OTT ആയിരിക്കും. ഇഷ്കിന്റെ തെലുങ്ക് ചെയ്തു. ഇഷ്കിന്റെ തെലുങ്ക് ഏപ്രിലിൽ റിലീസ് ആവേണ്ടതായിരുന്നു. റിലീസിന്റെ 2 ദിവസം മുമ്പ് അവിടെ മോൾസ് ക്ലോസ് ചെയ്തു, തിയേറ്റേഴ്സ് ക്ലോസ് ചെയ്തു. അപ്പൊ അതും അഗൈൻ ഇനിയിപ്പോ ഇപ്പോ ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ട്, പക്ഷെ അതിന്റെ റിലീസിന്റെ ഡേറ്റ് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് തമിഴ് മൂവി ചെയ്തു, കല്ലവി എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഷൂട്ട് ഡിസംബറിലായിരുന്നു. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പൊ നടക്കുന്നേ ഉള്ളൂ. 24 grams എന്ന് പറഞ്ഞിട്ട് അനൂപേട്ടന്റെ ഒരു പടം ചെയ്തു. ഇനി ലാലേട്ടന്റെ പടം. അപ്പൊ ഏഴ് പ്രൊജക്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എത്താൻ വേണ്ടി. സത്യം പറഞ്ഞു നമ്മളിങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോഴും ഞാനപ്പോ ശരിക്കും ആലോചിച്ചത് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരുടെ ടെൻഷൻ എന്തായിരിക്കും ഇപ്പോ എന്നുള്ള. കാരണം ഒരു ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേര് ഇതിന്റെ പുറകിൽ അവരുടെ വേർപ്പൊഴുക്കി കാത്തിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ കടന്നുപോയേ പറ്റും. എല്ലാവരും ഇപ്പോ എന്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ അന്വേഷണമാണ്. അന്വേഷണം 2020 ജാനുവരിയിൽ ഇറങ്ങിയ സിനിമയാ. അത് ആമസോണിലുള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ കണ്ട് ഇതാക്കണു. പക്ഷെ കുറെ പേര് എന്റെ മെസ്സേജ് അയച്ചു ചോദിക്കാറുണ്ട്, ചേച്ചി പടമൊന്നുമില്ലേ? പടമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ റിലീസ് ആവണ്ടേ? എങ്കിലും ജിത്തു സാറിന്റെ ഈ പടം ചിലപ്പോ OTT ആന്ന് തോന്നുന്നുണ്ട് അവര് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് റിലീസ് ചെയ്യുന്ന സിനിമകള് വേഗം വേഗം റിലീസ് ആവുന്നുണ്ട്. പക്ഷെ അല്ലാത്തത് മുമ്പേ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അവര് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സിനിമ എങ്ങനെയാണ് ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇരിക്കുക, അവർക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ. ജിന്നൊക്കെ അതായിരുന്നു പ്രശ്നം, അത് വേണ്ട, നമുക്ക് അങ്ങനത്തെ ഒരു സിനിമയാണ് അത്, ആൾക്കാർ അങ്ങനെ കാണേണ്ട, വലിയ സ്ക്രീനിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന സമയത്ത് ആ ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തേച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വളരെ കൂളായിട്ട് ഇതിനൊക്കെ മറുപടി പറയുന്ന ഒരാളായിരുന്നു. ശരിക്കും ലൈഫിൽ ഇങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. ആ, ഞാൻ ഭയങ്കര ഫ്രാങ്കാണ്. എനിക്ക് അങ്ങനെ നൊണ്ണ പറയേണ്ട കാര്യം ഇല്ലല്ലോ. നമ്മള് ഒന്നെങ്കിൽ പറയാതിരിക്കാം, എനിക്ക് താല്പര്യമില്ല അത് ഡിസ്കസ് ചെയ്യാന്നും അറിയാം. പക്ഷെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയാൻ എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അതിപ്പോ അതെല്ലാവർക്കും അറിയാം. സിനിമ ഫീൽഡിലേക്ക് ഒരാൾ വന്നു, ഒരു 3-4 സിനിമകളൊക്കെ ഒരു ഒരാൾ ഇറങ്ങി, എല്ലാവരും മുഖം പരിചയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ അത് അടുത്ത വരുന്ന ഒരു സംഭവമുണ്ട്, ഗോസിപ്പ്. അങ്ങനത്തെ എന്തെങ്കിലും ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, വളരെ ക്ലീൻ ആയി. എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഡയറക്റ്റ് ആയിട്ട് രണ്ടാമത്തെ വരുന്ന പിന്നെ നമ്മള് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുറെ കല്യാണ ആലോചനകൾ നടക്കും ഗോസിപ്പിന്റെ ഭാഗമായിട്ട്. അതല്ലാതെ ആൾക്കാർക്ക് ക്യൂരിയസ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, ഉടനെ എങ്ങാനും കല്യാണം ഉണ്ടാവുമോ? സാധാരണ ഏത് പെൺകുട്ടിയോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെന്റെ വീട്ടുകാരെ ചോദിച്ചിട്ടും എടുത്തു. പിന്നെ
അതിനുള്ള ഉത്തരവായല്ലേ വീട്ടുകാരി തന്നെ ചോദിക്കുന്നത്. വീട്ടുകാരോട് എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ കൊണ്ടുവന്ന് നിർത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതങ്ങനെയുള്ളൂ, അല്ലാത്തൊരു കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല എനിക്ക്. നിങ്ങളൊക്കെയാണ് പുതിയ തലമുറയുടെ ഇൻസ്പിറേഷൻ. അല്ല, എനിക്ക് അതിന്റെ ലോജിക് പിടിയിട്ടില്ല. പക്ഷെ അച്ഛനമ്മയും അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് എനിക്ക് പറയാനും പറ്റില്ല. പക്ഷെ സ്ട്രേഞ്ചറിന് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് കല്യാണം, മൊത്തത്തിൽ കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റിനോടെ അതെന്തിനാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കത് താല്പര്യമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് ആണ് ഒരാൾക്ക് വേണ്ടത്. അതിട്ട് സ്നേഹം ഉണ്ടാവണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അങ്ങനത്തെ ഒരു രീതിക്കാണെങ്കിൽ ഓക്കെ. പക്ഷെ എനിക്കറിയുന്ന എല്ലാവരും ഇൻക്ലൂഡിങ് എന്റെ ചേട്ടനും ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്നത് എല്ലാരും വായടക്കാൻ വേണ്ടിട്ടാ. സമാധാനത്തോടുകൂടി ജീവിക്കാലോ. ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവര് മോസ്റ്റ്ലി എല്ലാവരും ലൈസൻസ് എടുക്കുന്ന പോലെ. ചിലപ്പോ തലേദിവസം നമ്മൾ സ്നേഹിച്ച് ഇന്ന് കല്യാണം കഴിച്ച് അടുത്ത ദിവസമായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എല്ലാത്തിനും ഒരു വാല്യൂ വന്നു. ഇതെന്റെ അടുത്ത് കല്യാണം കഴിച്ചവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് എല്ലാവരും ഔട്ട്ലുക്ക് മാറും ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ. അതിനോട് എനിക്ക് കൊറേ കാര്യങ്ങളിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കും, ഒരു ഫ്രെയിം വർക്കിലേക്ക് ഒതുക്കുമായിരിക്കുമല്ലോ ചിലപ്പോൾ. അത് എനിക്ക് തോന്നുന്നു കല്യാണം സ്നേഹം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ, ഹാർട്ട് ടു ഹാർട്ട് ഉള്ളൊരു കണക്ഷൻ ആണ്. അതിനെ ഇപ്പൊ ഈ ഒരു ആശയം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാണ്. ഇപ്പം റീസെന്റ് പത്രങ്ങളും ടിവികളിലൊക്കെ ഇതുപോലത്തെ കുറെ ന്യൂസുകൾ വന്നല്ലോ, ഡൗറിയും അവരെയും ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ ഈ ന്യൂസുകളൊക്കെ വായി കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലുള്ള തീരുമാനമാണ് കറക്റ്റ് എന്ന് വല്ലതും തോന്നി? എപ്പോഴും തോന്നാറുണ്ട്. ഇതൊന്നും കാണണ്ട, അതൊന്നും കാണേണ്ട ആവശ്യമില്ല. ആരും പറഞ്ഞല്ലേ. ഇപ്പൊ എനിക്ക് അറിയുന്ന എന്റെ ഫ്രണ്ട്സ്, എന്റെ ക്ലോസ് ആയിട്ടുള്ള എന്റെ കസിൻസ്, എനിക്ക് അറിയുന്ന കൊറേ പേരിങ്ങനെ പെട്ടെന്ന് ഈ മാരേജിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടിയിട്ട് കുറെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അഡ്വൈസ് ചെയ്യാറുണ്ടോ കൂട്ടുകാരെ? ഇത് കല്യാണത്തിന് മുമ്പ് അഡ്വൈസ് ചെയ്തവരും പിന്നീട് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്തിനാ നീ പറഞ്ഞു തന്നു കേട്ടാ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഇതായിട്ടല്ലേ, എനിക്ക് ഇതിനെ കുറിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ട് പറയണതല്ല. പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി, സ്നേഹം ഉണ്ടോ, കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ, അയാളുടെ കൂടെ ജീവിക്കാൻ തോന്നുന്നുണ്ടോ, ഇങ്ങനെയൊന്നും പേരൻസ് ചില സമയത്ത് ചോദിക്കുന്നില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദേ ജസ്റ്റ് പെൺകുട്ടികളായി കഴിഞ്ഞാൽ, ഈ പ്രായം കഴിഞ്ഞാൽ വേഗം കല്യാണം കഴിക്കാം, 30 വയസ്സിനുള്ളിൽ കുട്ടി ഉണ്ടാക്കാം. ഈ തൃശ്ശൂർ ഏരിയയിലൊക്കെ അത് ഇത്രയും കൂടെ ഏജ് അല്ലേ? തൃശ്ശൂര് എനിക്കറിയില്ലേ, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാര് എനിക്ക് തോന്നുന്നു അങ്ങനെ കുഴപ്പമില്ല. ഈ ആശയം വീട്ടിൽ പറയുമ്പോൾ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല? ഇല്ല, അവർക്ക് ശീലമായി. ഇപ്പൊ കേട്ട് ശീലമായതാണോ അതോ അവര് കഷ്ടപ്പെട്ടു? അവര് അച്ഛനും അമ്മയും ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്, എന്റെ ലൈഫ് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം. അത് കാരണം ഞാൻ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അവര് ഓബ്വിയസ്ലി വാലിഡേറ്റ് ചെയ്യുമായിരിക്കും അവളെടുക്കുന്നത് ഒരു നല്ല ഡിസിഷൻ ആണോ, ഇത് ട്രസ്റ്റ് വേർത്തി ഒരു മനുഷ്യനാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവര് നോക്കുമായിരിക്കും. പക്ഷെ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നീ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല, നീ ഇവനെ തന്നെ കല്യാണം കഴിക്കണം, അങ്ങനെ അങ്ങനത്തെ കാര്യം ഒന്നും പറയാറില്ല. ഓക്കെ, ലൈഫിൽ എടുത്തേക്കുന്ന ഡിസിഷൻ, എടുത്തിരിക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ നീ എടുക്കാൻ പോകുന്ന ഡിസിഷനുകളുടെ എല്ലാം ബേസിക് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കേട്ടിടത്തോളം ഒരു പേഴ്സണൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരാൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. അങ്ങനെ തന്നെയാണോ എല്ലാം? സ്വന്തം ഫ്രീഡം അതോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ സൊസൈറ്റി, ഫാമിലി? സൊസൈറ്റി നെവർ. സൊസൈറ്റി ഈസ് ഓൾവേസ് സെക്കൻഡറി. എനിക്ക് നമ്മൾ ആരും കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആസ് ലോങ് ആസ് നമ്മൾ ഒരാളും ദ്രോഹിക്കുന്നില്ലെങ്കിൽ വൈ നോട്ട് ലിവ് യുവർ ലൈഫ് ഹാപ്പിലി. അങ്ങനെ നമ്മൾ ആർക്കും ദ്രോഹം ഒന്നും ചെയ്യേണ്ടല്ലോ. അപ്പോൾ ആരും ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഞാൻ കയറി ചെന്നിട്ട് ഐ ഡോണ്ട് ഇന്റർഫിയർ ഓൾസോ. ഈ അങ്ങനെ പറയുമ്പം സൊസൈറ്റി സെക്കൻഡറി ആയിട്ട് പറയുമ്പോൾ തന്നെ സാധാരണ സിനിമാ നടന്മാരുടെയും നടിമാരുടെയൊക്കെ ഒരു പ്രൈം ഒരു ഒരു ലെവലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നടൻ പ്രതികരിച്ചില്ല, എന്തുകൊണ്ടാണ് നടി പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. അങ്ങനെ ഒരു നാളെ ചോദിക്കുന്നവര് ചോദിച്ചോണ്ടിരിക്കുന്നത് ഞാനതൊന്നും അറിയാകയില്ല. ഇല്ല, അത് നമ്മുടെ ചോയ്സ് അല്ലേ. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഏത് സിനിമ ചെയ്യുന്നു, സിനിമ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമില് ചിലപ്പോൾ സിനിമ ഹിറ്റാവും, ചിലപ്പോൾ ഫ്ലോപ്പാവും. എത്രയോ നല്ല നടന്മാരും നടിമാരും മോശം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ഈ മൊമെന്റിൽ ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ഒരു തെറ്റായിട്ട് തോന്നില്ല. ഒരു തെറ്റ് എന്ന് തോന്നിയിട്ട് നമ്മൾ ആരും ഒന്നും ചെയ്യാറില്ല. അത് അറ്റ് ദ മൊമെന്റ് അത് ശരിയായിരിക്കും, പക്ഷെ പിന്നീടായിരിക്കും പല പല രീതിക്കും തിങ്സ് വോണ്ട് വർക്ക് ഔട്ട്. അത് റിലേഷൻഷിപ്പ് ആയാലും
വർക്കായാലും എന്ത് കാര്യമായിക്കോട്ടെ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ചോയ്സാണ്. അപ്പൊ അതിൽ ആർക്കും ഒരു എന്താ പറയാ, ആർക്കും അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണ്ട, അവര് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യം എന്താ? പക്ഷെ ഒരു എപ്പോഴും സൊസൈറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും, എന്തായാലും അതിപ്പോ നമ്മള് എത്ര നല്ല കാര്യം ചെയ്താലും ചിലപ്പോ ഇവരെന്താ എത്ര നല്ല കാര്യം ചെയ്യണം ചോദിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ സജീവമായിട്ടൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചോ അങ്ങനെയൊന്നും അഭിപ്രായം ചോദിക്കാറൊന്നുമില്ല? ഇല്ല ഇല്ല, ഞാൻ എൻ്റെ എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമില് എനിക്ക് അത്ര ഭയങ്കര ഭ്രാന്തില്ല. ഇൻസ്റ്റാഗ്രാം ഫുൾ ടൈം ഉപയോഗിക്കണം അങ്ങനെ സിനിമ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻസ്റ്റാഗ്രാമില് ചില പയ്യന്മാര് ഇങ്ങനെ എന്താ പറയാ, റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയും, വെറുതെ ഒരു റിപ്ലൈന് വേണ്ടിയിട്ട്. ചിലപ്പോ കമന്റിലായിരിക്കും, ചിലപ്പോ ചില സമയത്ത് എനിക്ക് ശരിക്കും തോന്നും വട്ടാണല്ലേ എന്ന് ചോദിക്കാൻ, എന്താ നിങ്ങൾക്കൊക്കെ പ്രശ്നം, അങ്ങനെ തോന്നി പോകും. ഭയങ്കര സില്ലി ആയിട്ട് റിപ്ലൈ കൊടുക്കുമോ അതോ ഇഗ്നോർ ചെയ്യുമോ? ഏയ്, ചിലവരുടെ അടുത്തൊക്കെ റിപ്ലൈ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കൊന്നുമില്ല. ചിലപ്പോ എനിക്ക് എനിക്കൊരു മൂഡ് ഉണ്ടെങ്കിൽ അതും ലൈക്ക് ഐ ടോൾഡ് യു, അതെന്റെ ഒരു ചോയ്സ് ആണ്. ചിലപ്പോ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ കൊടുക്കുമെന്നിട്ട് ചോദിക്കും, മോനെ ശരിക്കും എന്താ പ്രശ്നം. ചിലപ്പോ ജാടാന്ന് വിളിക്കും, എന്നിട്ട് പിന്നെ റിപ്ലൈ. അപ്പൊ ഞാൻ എന്നെ ജാടാന്ന് വിളിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തേന്നുള്ളൊരു ഇത് എനിക്ക് വരും പെട്ടത്. അപ്പോ ഞാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ ചേച്ചി റിപ്ലൈ കിട്ടാൻ വേണ്ടി പറഞ്ഞത്, അപ്പൊ പിന്നെ ഞാനൊന്ന് കൊടുക്കും. അപ്പൊ റിപ്ലൈ കിട്ടാൻ വേണ്ടി എന്തും പറയൂ എന്നുള്ള രീതിക്ക് ഞാനും ചിലരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ്ലി എല്ലാരും ഇഗ്നോർ ചെയ്യാ എഡ്യൂക്കേഷൻ ലെവലിൽ എങ്ങനെയായിരുന്നു പഠനവും കാര്യങ്ങളും ഒക്കെ? എവിടെയായിരുന്നു പഠനം? ഞാൻ 10th വരെ തൃശ്ശൂര് ഹരിശ്രീയില പഠിച്ചേ. അത് കഴിഞ്ഞിട്ട് +1 തൊട്ടിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റില് പഠിച്ച, ഡിഗ്രിയും ക്രൈസ്റ്റില് ചെയ്തു. ഡിഗ്രി ഏതായിരുന്നു? ബികോം ടൂറിസം. ഇതിനൊരു ബന്ധമില്ലാത്തൊരു ടൂറിസം അക്കാദമിക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ബികോം ടൂറിസം ആണ് പഠിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ സിനിമയിലേക്ക് എത്തിയോ? അതോ ഡിഗ്രി കഴിഞ്ഞ ഉടനെ സിനിമയിലേക്ക് എത്തി. ഓക്കെ, ഇനി അങ്ങനെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാൻ MBA കറസ്പോണ്ടൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ആ ഫീൽഡിലോട്ട് ഞാൻ പിന്നെ കടന്നിട്ടില്ല. അത് കാരണം നമ്മുടെ സ്വപ്നം ഇവിടെയാണല്ലോ, ഇവിടെ ഫിക്സ് ആയി ഞാൻ. ഫിക്സ് ആയി. അപ്പം നമ്മൾ കുറെ നേരമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഈ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്ത ആള് ഇനി ഇവിടുന്ന് ഈ ഉയരങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടെ, ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും കേരള സ്റ്റോക്കിലൂടെ. ഇനി റിലീസ് ആകാനിരിക്കുന്ന പടങ്ങളൊക്കെ പടപടയെന്ന് വരട്ടെ. ഈ മോഹൻലാൽ കാണട്ടെ എല്ലാ സ്ക്രീനിലും. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.